കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. തിരഞ്ഞെടുപ്പ് സമയത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിവാദത്തിന് വഴിയൊരുക്കിയ സംഭവമായിരുന്നു ഇത്. വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ രണ്ടാഴ്ചക്കകം റിപ്പോർട്ടായി നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ആരോപണ വിധേയനായ MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തിരുവള്ളൂരിലെ PK മുഹമ്മദ് കാസിം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തൻ്റെ പേരിൽ വ്യാജ വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇതിൽ വാദം കേൾക്കുമ്പോഴാണ് പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. വിവാദത്തിൽ താനാണ് ആദ്യം പരാതി നൽകിയതെന്നും എന്നാൽ തനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായിയെന്നും മുഹമ്മദ് കാസിം ഹർജിയിൽ പറയുന്നു. മാത്രമല്ല ആരാണ് ഇത് ഉണ്ടാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇതിൽ ഇടപെടുകയായിരുന്നു ഹൈക്കോടതി. വിവാദമായ സ്ക്രീൻഷോട്ട് അന്ന് തന്നെ തൻ്റെ ഫേസ്ബുക്കിലൂടെ മുൻ MLA PCPM ജില്ലാ സെക്രട്ടറി P മോഹനൻ്റെ ഭാര്യയും CPM സംസ്ഥാന സമിതി അംഗവുമായ KK ലതിക പങ്കുവച്ചിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് കഴിഞ്ഞ ദിവസം പോലീസ് KK ലതികയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ശേഖരിച്ചത്. കഴിഞ്ഞ മാസം 25 വൈകിട്ടാണ് തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിൻ്റെ വാട്സപ്പ് സന്ദേശം എന്ന പേരിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത്. ഈ സ്ക്രീൻഷോട്ട് സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഈ സന്ദേശത്തിൻ്റെ പേരിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ പരാതിയിൽ വടകര പോലീസ് 25 രാത്രി കേസെടുത്തിരുന്നു. സന്ദേശം മുഹമ്മദ് കാസിമിൻ്റെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ച് യൂത്ത് ലീഗും കാസിമും പരാതി നൽകി. സംഭവത്തിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലും അന്ന് തന്നെ കേസെടുത്തു. കാസിമിൻ്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചെങ്കിലും സന്ദേശം മുഹമ്മദ് കാസിം അയച്ചതാണെന്നതിന് പോലീസിൻ്റെ തെളിവുകളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.